നമസ്കാരം. പാലക്കാടിനിനി പ്രതീക്ഷയുടെ ദിനമാണ്. പാലക്കാടിന് മോടി കൂട്ടാൻ നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. നരേന്ദ്രമോദിയെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പാലക്കാട് ചെയ്തു കഴിഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ആവേശം പകരാനാണ് നരേന്ദ്രമോദി നേരിട്ട് പാലക്കാട് എത്തിയത്. ഇത് ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. രാവിലെ 10:40 ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ മൈതാനത്ത് ഹെലികോപ്റ്ററിലെത്തിയ പ്രധാനമന്ത്രിയെ BJP സംസ്ഥാന ജില്ലാ നേതാക്കൾ സ്വീകരിച്ചു. രാവിലെ 11 കോട്ടമൈതാനിയിലെ പൊതുയോഗം ആരംഭിച്ചു കഴിഞ്ഞു. മെട്രോമാൻ ഈ ശ്രീധരൻ അടക്കമുള്ള ജില്ലയിലെ 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം സമ്മേളനത്തിൽ പങ്കെടുത്തു. യുവാക്കളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കേരള രാഷ്ട്രീയം മാറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഇരുമുന്നണികളും പയറ്റുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഇരുമുന്നണികളും മാറി മാറി നാട് കൊള്ളയടിക്കുകയാണ്. LDF UDF ഫിക്സഡ് മത്സരം ഇത്തവണ ജനം തള്ളുമെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. പാലക്കാട് NDA സ്ഥാനാർത്ഥി ഇ ശ്രീധരന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യേശുക്രിസ്തുവിനെ ഏതാനും വെള്ളിക്കാശിന് യൂദാസ് ഒറ്റുകൊടുത്ത പോലെ സ്വർണത്തിന് വേണ്ടി കേരളത്തെ പിണറായി വിജയൻ സർക്കാർ ഒറ്റുകൊടുത്തെന്ന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി പാലക്കാട് കോട്ടമൈതാനിയിൽ പറഞ്ഞു. LDF UDFും മാറി മാറി ഭരിച്ച് കേരളത്തെ നാണം കെടുത്തിയെന്ന് മോദി ആരോപിച്ചു. LDF UDF രഹസ്യ കൂട്ടുകെട്ടാണ് കേരളത്തിലുള്ളത്. 5 UDF ഭരിച്ചാൽ അടുത്ത 5 LDF ഭരിക്കും. ഇവരുടെ ഒത്തുകളിയെ തള്ളിക്കളയേണ്ട സമയം അതിക്രമിച്ചു. 5 മാറി മാറി കൊള്ളയടിക്കുകയായിരുന്നു LDFും UDFും. കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായും മോദി പറഞ്ഞു. UDF സൂര്യവെളിച്ചത്തെ പോലും വെറുതെ വിട്ടില്ല. കേരളത്തെക്കുറിച്ചുള്ള BJP കാഴ്ചപ്പാട് നാളെയെ മുന്നിൽ കണ്ടുള്ളതാണ്. എല്ലാവരുടെയും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നത്. UDF LDF എന്നത് പേരിൽ മാത്രമുള്ള വ്യത്യാസമാണ്. ഇരുമുന്നണികളും തമ്മിൽ ഫിക്സഡ് മത്സരമാണ് നടക്കുന്നത്. ഇവിടെ പോരടിക്കുന്നവർ ബംഗാളിൽ ഒറ്റ മുന്നണിയാണ്. ഇവർ 1 UPA സർക്കാരിലും സഹകരിച്ചു. സ്വന്തം കീശ വീർപ്പിക്കാനാണ് ഇരുമുന്നണികളും ശ്രമിക്കുന്നത്. കേരളത്തിലെ യുവജനങ്ങൾ നിരാശരാണ്. ഇത്തവണ ഇവർ BJP നിലയുറപ്പിക്കും. ഇടതുമുന്നണികളുടെയും ഫിക്സഡ് മത്സരം അവസാനിപ്പിക്കുമെന്നും മോദി പറഞ്ഞു. അഴിമതി, ജാതീയത, വർഗീയത, സ്വജനപക്ഷാപാതം, ക്രിമിനൽ വൽക്കരണം എന്നിങ്ങനെ 5 രോഗങ്ങളാണ് കേരളത്തെ ബാധിച്ചിരിക്കുന്നതെന്നും BJP കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ കേരളത്തിന് അഭിമാന പുത്രനാണ്. ശ്രീധരൻ രാജ്യത്തെ ആധുനികവൽക്കരിച്ചു. ഇ ശ്രീധരൻ കേരളത്തിനായി സ്വയം സമർപ്പിച്ചിരിക്കുകയാണെന്നാണ് മോദി പറഞ്ഞു. ശ്രീധരന്റെ വരവ് BJP ഊർജം പകർന്നുവെന്നും ശ്രീധരന്റെ പിന്നാലെ കൂടുതൽ പ്രൊഫഷണലുകൾ പാർട്ടിയിലേക്ക് വരുമെന്നും ശ്രീധരന്റെ വരവ് തുടക്കം മാത്രമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരള വികസനത്തിനായി ഫാസ്റ്റ് എന്ന മന്ത്രവും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. മത്സ്യബന്ധനം, ആയുർവേദം, കൃഷി, നൈപുണ്യ വികസനം, സാമൂഹിക നീതി, ടൂറിസം എന്നിവയാണ് UDFും LDFും വികസന പ്രവർത്തനങ്ങൾക്ക് വഴിമുടക്കി വികസനത്തിന്റെ വേഗത കുറയ്ക്കുന്നത്. അതുകൊണ്ടാണ് BJP ഫാസ്റ്റ് വികസനം കേരളത്തിന് വാഗ്ദാനം ചെയ്യുന്നത്. കർഷകരുടെ ക്ഷേമം ഉറപ്പിക്കാൻ കേന്ദ്രം കൂടെയുണ്ടാകുമെന്നും മോദി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ 12 NDA സ്ഥാനാർത്ഥികളും മോദി പങ്കെടുത്ത മഹാറാലി വേദിയിൽ പങ്കെടുത്തു.